ആണ് നമ്മളല്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചവർ പറഞ്ഞത്. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് കേട്ട്, ഇൻഷാല്ലാ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അതുപോലെ ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ദുനിയാവ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു വിഷയമാണ് തങ്ങളുടെ മുടി. ആ മുടി പോലും വ്യാജമായി കാരന്തൂർ മർക്കസിലുള്ളെന്ന് തെറ്റായി പ്രചരിപ്പിച്ച് ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും പച്ച കള്ളം പറയുന്ന ഈ വിഭാഗം നിങ്ങൾ ഓർക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ കദബ അലൈയ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മഖാദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് തങ്ങളുടെ പേരിൽ ഏത് വിഷയത്തിലായിരുന്നാലും, സാക്ഷാൽ കാന്തപുരം വിഭാഗം എന്താണ് ഇന്ന് കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം, അതിന്റെ നിജസ്ഥിതി എന്താണ്? ഞാൻ വളരെ കൃത്യമായി ഇരട്ടെ, കാന്തപുരത്തെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സത്യം പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന്, 1% പോലും സത്യത്തിന് സാധ്യതയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച കൂട്ടത്തിലായിരുന്നു ഞാൻ. അത് ബോധ്യപ്പെടാൻ വേണ്ടി അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം അനിവാര്യമായ സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിയോഗികൾ ക്യാമ്പുകൾ ചോദിക്കും, കാരന്തൂർ മർക്കസിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് പ്രയാസം വന്ന സാഹചര്യത്തിൽ അത് തുടർന്നു. ഞാൻ ഓർക്കുകയാണ്, വേങ്ങരൽ ക്യാമ്പിൽ ഇതേ ചോദ്യം ഉയർന്നു വന്നു, കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ മറുപടി പറയാൻ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന മുസ്തഫൽ ഫൈസ് എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. കാരണം അദ്ദേഹം നമ്മളെക്കാളും കാന്തപുരത്തിന് കൂടുതൽ അറിയാം. ഇതിന്റെ കൃത്യസ്ഥിതി അറിയാൻ വേണ്ടി ടെലഫോണിൽ ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് SKSSUവിന്റെ സംസ്ഥാന ഓഫീസിൽ നിന്ന് കാന്തപുരത്ത് വിളിച്ചന്വേഷിച്ചു. ആദർശരംഗത്തെ പ്രശ്നമായതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കാന്തപുരത്തിന് കിട്ടിയാൽ കുഴപ്പമില്ല. അവർ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഇവിടെ കാന്തപുരം സ്ഥലത്തില്ല, ജനറൽ മാനേജർ അദ്ദേഹത്തിന്റെ മരുമകൻ സി മുഹമ്മദ് ഫൈസിന്റെ അദ്ദേഹത്തിന് ടെലഫോൺ കൊടുത്തു. അദ്ദേഹം ടെലഫോൺ വാങ്ങി. ഞാൻ വിഷയം പറഞ്ഞു, ആദർശ രംഗത്ത് വലിയ പ്രശ്നമുണ്ട്, കാരണം ലോകത്ത് പ്രവാചക തിരുമേനിയുടെ മുടി എവിടെയൊക്കെ ഉണ്ട് എന്ന് ലോകത്ത് അറിയപ്പെട്ടതാണ്. ഒന്ന് വെല്ലൂരിലുണ്ട്, ഒന്ന് കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദിലുണ്ട്, സുഡാനിലുണ്ട്, അതിനൊക്കെ കൃത്യമായി പരമ്പരകളുണ്ട്, സിൽസിലയുണ്ട്. ഇവിടെ കാരന്തൂരിൽ എവിടെ നിന്ന് മുടി വന്നു, ഇത് കൃത്യമായി അറിയപ്പെടേണ്ട വിഷയമല്ലേ? ചോദിക്കുന്നുണ്ട്. ആദർശ രംഗത്ത് നമുക്ക് മറുപടി പറയാനുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരണം തരുന്നു. മരുമകൻ പറഞ്ഞു, അത് ഉസ്താദ് വെറ്റെ, ഉസ്താദ് 4 ദിവസം കഴിഞ്ഞാൽ വരും, ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, നിങ്ങളിതിന്റെ മാനേജറല്ലേ, ജസ്റ്റ് ഒരു വിശദീകരണം തന്നുള്ള താൽക്കാലികമായിട്ട്. അദ്ദേഹം പറഞ്ഞു, അത് കാന്തപുരത്തിന് ബോംബെയിന്നോ ഗുജറാത്തിനോ എവിടെന്നോ കിട്ടിയതാണ്, എനിക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ മൂപ്പരോടെ നേരിൽ ചോദിച്ചോളി. അത് സാക്ഷാൽ മരുമകൻ ജനറൽ മാനേജർ ശ്രീ മുഹമ്മദ് ഫൈസിക്ക് ആ മുടിയിൽ വിശ്വാസമാണ്. എനിക്ക് അപ്പത്തന്നെ മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞു, കോഴിക്കോട് നാഷണൽ ഡയലോഗ് കോൺഫറൻസ് നടക്കുകയാണ്. പ്രവർത്തകരുടെ അഭിപ്രായം അനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തെ. ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിന് ടെലഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, പ്രവാചക തിരുമേനിയുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി, ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു, ഒരു വിവാദം ഒരു പ്രദേശത്തിലായി നമുക്ക് ഉറപ്പിച്ചു പറഞ്ഞുകൂടെ, നബിയുടെ മുടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൂടെ, അതിനുവേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി, ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്തൊക്കെയാണ് മാൻ മുസ്ലിമുടെ വിശേഷങ്ങൾ, വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ ചോദിച്ചത് അത് എവിടുന്ന് കിട്ടി, അതിന്റെ കൃത്യമായ ഒരു പരമ്പര ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുമോ എന്ന്. ആ സിൽസ ഒന്ന് കാണിച്ചു തന്നാലും മതി, നമുക്ക് ആ സനത് കാണിച്ചു തന്നാൽ പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാനോ. അതെങ്ങനെ മോനെ, സനതിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥിരം അടവ, ഞാൻ പറഞ്ഞു, ഉസ്താദെ പറഞ്ഞത് ആ സനതിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നല്ല, അതിന്റെ ഫോട്ടോ കോപ്പി ആ പരമ്പര ഒന്ന് തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അയാൾ പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഞാൻ കാണിച്ചു കൊടുക്കാൻ മോനെ, വിവാദം ഉണ്ടെങ്കിൽ വരട്ടെ. അപ്പൊ അങ്ങനെ നല്ല നിരക്ക് സംസാരിച്ച് ടെലഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്നെ വിളിച്ചു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു, ഫോണ് വാങ്ങി. അദ്ദേഹം പറഞ്ഞു,
മോനെ പിന്നെ മുജാഹിദ് ജമാഅത്തും ഈ പ്രശ്നത്തിൽ വിവാദം ഉണ്ടാക്കി അതിന്റെ സനദ് ആവശ്യപ്പെട്ടുകൊണ്ട് മോനെ അവരോട് കൂട്ടിക്കൊണ്ടുവരണ്ട. കാരണം അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരൊന്ന് എത്ര സത്യം പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിഭാഗമാണ്. പിന്നെ ഇതിന്റെ സനദൊന്നും ആവശ്യപ്പെട്ട വിഷയമല്ല, അതിന് തബറുക്കിന്റെ വിഷയമല്ലേ. ഇഷ്ട വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, ബർക്കത്തെടുത്തോട്ടെ, അല്ലാത്ത ആളുകൾ ബർക്കത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത കാന്തപുരം ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലും ആ മുടി ഇട്ട വെള്ളം വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക, എല്ലാത്തിനും തട്ടിപ്പു കണ്ടോ. അപ്പോ ഇത് നമ്മളല്ല പറയുന്നത്. അപ്പോൾ ഇത് തട്ടിപ്പ് നടത്തുമ്പോൾ അതിനെ വിമർശിച്ചാൽ നേരെ കണ്ടോ നബിയെ വിമർശിക്കുകയാണ്.